Hi friends, welcome to Mallu Medicos Launch. എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും മല്ലു മെഡിക്കോസ് ലോഞ്ചിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ബാക്ടീരിയകളുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളായിരുന്നു. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല എങ്കിലും നമ്മൾ മീഥൽ റെഡ് ടെസ്റ്റ്, വി പി ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പല ടെസ്റ്റുകളും ചെയ്യാറുണ്ട്. അതിനകത്ത് ഒരു ടെസ്റ്റായ ഓക്സിഡേസ് ടെസ്റ്റിനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ എന്താണ് ഓക്സിഡേസ് ടെസ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഏത് ടെസ്റ്റ് പഠിക്കുമ്പോഴും പ്രിൻസിപ്പിൾ ആണ് നോക്കുക. സോ എന്താണ് ഓക്സിഡേസ് ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ? ഇപ്പൊ ബാക്ടീരിയകൾക്ക് സൈറ്റോക്രോം സിസ്റ്റംസ് ഉണ്ടാവും. ചില ബാക്ടീരിയകൾക്ക് അവരുടെ ബോഡിയിൽ സൈറ്റോക്രോം സിസ്റ്റം ഉണ്ടാവും. അപ്പൊ സൈറ്റോക്രോം സിസ്റ്റം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ദേ ആർ അയൺ കണ്ടെയ്നിങ് ഹീമോ പ്രോട്ടീൻസ് ആണ്. അല്ല, ഇവരുടെ റോൾ എന്ന് പറയുന്നത് റെസ്പിറേഷനിലും അതേപോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലും ബാക്ടീരിയനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് പ്രോട്ടീൻസ് അഥവാ ഹീമോ പ്രോട്ടീൻസ് ആണ് ഈ സൈറ്റോക്രോംസ് എന്ന് പറയുന്നത്. അപ്പൊ സൈറ്റോക്രോംസിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് പലതരത്തിലുള്ള എൻസൈംസും ഉണ്ടാവാറുണ്ട്. ഓക്സിഡേസ് എൻസൈംസ് പല തരത്തിലുണ്ട്. അതിനകത്ത് ഒരു ഓക്സിഡേസ് ആണ് സൈറ്റോക്രോം ഓക്സിഡേസ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെസ്റ്റിനകത്ത് സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈംസിനെ എങ്ങനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതെന്നാണ് പഠിക്കുന്നത്. സോ സൈറ്റോക്രോം ഓക്സിഡേസ് ആർ എൻസൈംസ് ദാറ്റ് ആർ ഇൻവോൾവ് ഇൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് നമുക്ക് പറയാം. ബാക്ടീരിയയുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ വലിയ പങ്കുള്ള ഒരു എൻസൈംസ് ആണ് സൈറ്റോക്രോം ഓക്സിഡേസ്. ഈ സൈറ്റോക്രോം ഓക്സിഡേസ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയയുടെ ബോഡിയിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിന്റെ ഭാഗമായിട്ട് എൻ എ ഡി പി എച്ച് പോലെയുള്ള മോളിക്യൂൾസിൽ നിന്നും അറ്റ്മോസ്ഫിയറിക് ഓക്സിജന് ഇലക്ട്രോൺസിനെ കൊണ്ടുകൊടുക്കുന്ന പരിപാടിയാണ് നമ്മുടെ സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം ചെയ്യുന്നത്. സോ ഈ സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ് നമ്മൾ ലാബിൽ എക്സ്റ്റേണലി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ടെസ്റ്റ് ചെയ്യുന്നത് വഴി. അപ്പൊ നമ്മൾ ലാബിൽ ഓക്സിഡേസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഈ സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ് പ്രോപ്പർട്ടി എന്ന് ചോദിച്ചാൽ, ഇറ്റ് ക്യാൻ ടേക്ക് ഇലക്ട്രോൺസ് ഫ്രം എക്സ്റ്റേണൽ സിന്തറ്റിക് കോമ്പൗണ്ട് സച്ച് ആസ് ടെമെറ്റ്. സോ ടെട്രാ മീഥൽ പാരാഫിനലിൻ ഡൈമീൻ ഡൈഹൈഡ്രോക്ലോറൈഡ് പോലെയുള്ള എക്സ്റ്റേണൽ സിന്തറ്റിക് കോമ്പൗണ്ട്സിൽ നിന്നും ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്ന ഈ എൻസൈംസിന്റെ കഴിവിനെയാണ് നമ്മൾ ഓക്സിഡേസ് ടെസ്റ്റ് ചെയ്യുന്നത് വഴി ഡിറ്റക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിനെ ഈ പറയുന്ന ഓക്സിഡേസ് എൻസൈമിന് കൊടുക്കുന്ന ഡോണർ എന്ന് പറയുന്നത് നമ്മുടെ റിയേജന്റ് ഡൈ ആയ ടെട്രാ മീഥൽ പാരാഫിനൈലിൻ ഡൈമീൻ ഡൈഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന ഡൈ ആണ്, ഓക്സിഡേസ് റിയേജന്റ് ആണ്. അപ്പൊ ഈ ഓക്സിഡേസ് റിയേജന്റ് ഓൾറെഡി റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. റെഡ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഈ ഡൈക്ക് അഥവാ റിയേജന്റിന് ഒരു കളറും ഇല്ല. ഈ റിയേജന്റിൽ നിന്നും നമ്മുടെ ഓക്സിഡൈസ് എൻസൈം ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡൈ സ്വാഭാവികമായിട്ടും ഓക്സിഡൈസ്ഡ് ആയിട്ടാണ് മാറുന്നത്. ഓക്സിഡൈസ്ഡ് ആയിട്ട് മാറുന്ന ടെമഡ് എന്ന് പറയുന്ന ഈ റിയേജന്റ് ഡൈക്ക് ഒരു പർപ്പിൾ ബ്ലൂ കളറാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. സോ ദ ടെസ്റ്റ് റിയേജന്റ് ടെട്രാ മീഥൽ പാരാഫിനൈലിൻ ഡൈമീൻ ഡൈഹൈഡ്രോക്ലോറൈഡ് ഈസ് ഇൻ റെഡ്യൂസ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഇസ് ഇൻ കളർലെസ് സ്റ്റേജ്. വൺസ് ഇറ്റ് ആക്ട് ആസ് എൻ ആർട്ടിഫിഷ്യൽ ഇലക്ട്രോൺ ഡോണർ, സോ ഇറ്റ് വിൽ ലൂസ് ഇലക്ട്രോൺസ് ഫ്രം ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ് വിൽ ബിക്കം റെഡ്യൂസ്. സോ വൺസ് ഡൈ ഇസ് റെഡ്യൂസ് ഇറ്റ് വിൽ ഷോ എ പർപ്പിൾ ബ്ലൂ കളർ. ഇതാണ് നമ്മുടെ ഓക്സിഡേസ് ടെസ്റ്റിന്റെ പ്രിൻസിപ്പൾ. അപ്പൊ ഈ ബ്ലൂ കളർ ആയിട്ടുണ്ടാവുന്ന ആ കോമ്പൗണ്ടിന്റെ പേര് ഇൻഡോഫീനോൾ ബ്ലൂ എന്നാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് സ്വമേധ്യാ ഉള്ള ഈ സിസ്റ്റത്തിന് നമ്മൾ ഔട്ട്സൈഡ് ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡോണറായിട്ടുള്ള ഡൈ യൂസ് ചെയ്ത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഒബ്വിയസ്ലി ഈ സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്നത് എയറോബിക് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ മാത്രമുള്ള ഒരു സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പല വിധത്തിലുള്ള റിയേജൻസും ഈ പറയുന്ന ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ പ്രിൻസിപ്പിളിൽ പറഞ്ഞ ടെമഡ് അഥവാ ടെട്രാ മീഥൽ പാരാഫിനൈലിൻ ഡൈമീൻ ഡൈഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന റിയേജന്റ്. അപ്പൊ അതിന്റെ ട്രേഡ് നെയിം എന്ന് പറയുന്നത് കോവാക്സ് ഓക്സിഡേസ് റിയേജന്റ് എന്നാണ്. 1% ടെട്രാ മീഥൽ പാരാഫിനൈലിൻ ഡൈമീൻ ഡൈഹൈഡ്രോക്ലോറൈഡ് ഇൻ വാട്ടർ ആണത്. ഇനി വേറെയും ചില റിയേജൻസ് ഉണ്ട് റയർലി യൂസ് ചെയ്യുന്നത്. ഗോഡർ ആൻഡ് മെക്ലിയോഡ്സ് റിയേജന്റ്, അതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് 1% ഡൈമീഥൽ പാരാഫിനൈലിൻ ഡൈമീൻ ഡൈഹൈഡ്രോക്ലോറൈഡ് ഇൻ വാട്ടർ ആണ്. മൂന്നാമത്തെ റിയേജന്റ് വന്നിട്ട് ഗാബി ആൻഡ് ഹാഡ്ലൈക്സ് ഇൻഡോഫീനോൾ ഓക്സിഡേസ് റിയേജന്റ് ആണ്. ഇതിനകത്തുള്ളത് 1% ആൽഫ നഫ്തോളിൻ 95% എത്തനോളും 1% പാരാ അമിനോ ഡൈമീഥൽ അനിലിൻ ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡും ആണ്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഓക്സിഡേസ് ടെസ്റ്റ് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ള പ്രൊസീജിയേഴ്സ് നോക്കാം. അപ്പം ആദ്യത്തെ പ്രൊസീജിയർ വന്നിട്ട് എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഡ്രൈ ഫിൽറ്റർ പേപ്പർ
method. Appo endana dry filter paper method namukku nokka. Appo dry filter paper method cheyumbo namukku venda sadhanangal aadhi namukku Wattman number 1 filter paper na cheriya strips venam. Cheriya square pieces aayittu nammal ee strip cut cheyedukka. Adinu shesham nammal 1% temad solution freshly prepare cheyanam. Oxidized reagent eppolum better results tharunnathu freshly prepare cheyittu use cheyanam because it is very unstable aayittulla reagent aanu. Nammal koreyo adime prepare cheythu vechittu ubhayogikkunna athra nalla result kittilla. So 1% freshly prepare cheyda temad solution venam namukku. அதேபோல തന്നെ Wattman number 1 filter paper na cheriya strips cut cheyadum venam itre namaku avashyullu pinne namaku test cheyanulla culture plate colony ulla culture plate venam so first nammal cheyendathu ee parana freshly prepared aayittulla oxidized reagent nammal ee parana Wattman number 1 filter paper na cheriya pieces nathekku add cheythu vekkya add cheythu vechathinu shesham nammal oru 30 seconds keep cheyina shesham excess aayittulla reagent okka drain cheyidittu ഈ ഫിൽട്ടർ പേപ്പർ സ്ട്രിപ്സ് ഫ്രീസ് ഡ്രൈ ചെയ്തിട്ട് ഡാർക്ക് ബോട്ടിൽസിനകത്ത് നമ്മൾ ടൈറ്റ്ലി സീൽ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഈ ഡാർക്ക് ബോട്ടിൽസ് നമുക്ക് ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ബോട്ടിൽ നിന്ന് ഓരോ ചെറിയ ഫ്രീസ് ഡ്രൈ ചെയ്തിട്ടുള്ള ഓക്സൈഡ് റിയേജന്റ് ഇംപ്രഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഫിൽട്ടർ പേപ്പർ സ്ട്രിപ്പ് യൂസ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. സോ ഇങ്ങനെ നമ്മൾ ഫ്രീസ് ഡ്രൈ ചെയ്ത് ഡാർക്ക് ബോട്ടിലാക്കി റെഫ്രിജറേറ്ററിൽ വെച്ചിരിക്കുന്ന ഫിൽട്ടർ പേപ്പർ സ്ട്രിപ്പ് ഒരെണ്ണം എടുക്കുക. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന പ്ലേറ്റിൽ നിന്ന് കോളനി ജസ്റ്റ് ഒരു സാധാരണ വുഡൻ ആപ്ലിക്കേറ്റർ സ്റ്റിക്കോ ലൂപ്പോ യൂസ് ചെയ്തിട്ട് ആ പറയുന്ന ഫിൽട്ടർ പേപ്പർ സ്ട്രിപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. റബ്ബ് ചെയ്തതിനു ശേഷം നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ കളർ വരുന്നുണ്ടോ എന്ന് നോക്കണം. പർപ്പിൾ ബ്ലൂ കളർ വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. സോ പോസിറ്റീവ് ആണെങ്കിൽ ആൻ ഇന്റൻസ് ഡീപ്പ് purple blue color will appear within 5 to 10 seconds appo 5 to 10 seconds nathu thanna positive varanam annale namukku positive nu parayan pattullo chela organisms vannittu delayed oxidase positivity kanikkarund anganeulla organism nu vendi nammal oru 10 to 60 seconds varengilum nokkandathayittund after 60 seconds endu tharathulla color vannittundengilum nammal adana negative nanu parayana so oxidase test nathu nammal colony rub cheyina shesham maximum vekkavunna samayam nu parayana 1 minute athava 60 seconds aanu adu shesham nammal adana negative ne എന്തൊക്കെ കട്ടിലുള്ള കളർ അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്താലും ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് നെഗറ്റീവ്. നെക്സ്റ്റ് വൺ വെറ്റ് ഫിൽറ്റർ പേപ്പർ മെത്തേഡ് ആണ്. അപ്പൊ പേരിൽ തന്നെ ഉണ്ട് വെറ്റ് ഫിൽറ്റർ പേപ്പർ എന്ന്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് Wattman number 1 ഫിൽറ്റർ പേപ്പറും ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഓക്സിഡൈസ് റിയേജന്റും ആണ് വേണ്ടത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെറിയ Wattman number 1 ഫിൽറ്റർ പേപ്പറിന്റെ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത റിയേജന്റ് തന്നെ ആ പറയുന്ന സ്ട്രിപ്പിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആ സ്ട്രിപ്പ് വെറ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കോളനി എടുത്തിട്ട് റബ്ബ് ചെയ്ത് കളർ വരുന്നുണ്ടോ നോക്കുന്ന മെത്തേഡാണ് വെറ്റ് ഫിൽറ്റർ പേപ്പർ മെത്തേഡ്. സോ ഇവിടെയും റിയാക്ഷൻ നമ്മൾ പെട്ടെന്ന് തന്നെ റീഡ് ചെയ്യണം. ആഫ്റ്റർ 60 സെക്കൻഡ്സ് നമ്മൾ ഒരു റിയാക്ഷനും റീഡ് ചെയ്യാൻ പാടില്ല. വിത്തിൻ 60 സെക്കൻഡ്സ് തന്നെ ബ്ലൂ കളർ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് തന്നെ വിത്തിൻ 10 സെക്കൻഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് എന്ന് പറയും. 10-നും 60 സെക്കൻഡ്സിനും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ ഡിലേഡ് പോസിറ്റീവ് എന്നാണ് സാധാരണഗതിയിൽ പറയാറ്. നെക്സ്റ്റ് മെത്തേഡ് നമുക്ക് എന്താ നോക്കാം. നെക്സ്റ്റ് മെത്തേഡ് വന്നിട്ട് ഡയറക്റ്റ് പ്ലേറ്റ് മെത്തേഡ് ആണ്. അപ്പൊ പേരിൽ തന്നെ ഉണ്ട് ഡയറക്റ്റ് പ്ലേറ്റ് മെത്തേഡ്. അപ്പൊ ഈ മെത്തേഡിനകത്ത് വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല. നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഓക്സിഡൈസ് റിയേജന്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കോളനി പ്ലേറ്റിലേക്ക് ഡയറക്ട്ലി ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ആ കോളനിയിൽ ഇമ്മീഡിയറ്റ്ലി തന്നെ ഡീപ്പ് പർപ്പിൾ ബ്ലൂ കളർ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ ഈ മെത്തേഡിൽ ടെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡ് ടെസ്റ്റ് ട്യൂബ് മെത്തേഡ് ആണ്. ടെസ്റ്റ് ട്യൂബ് മെത്തേഡിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഓക്സിഡൈസ് റിയേജന്റ് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു. അതിനുശേഷം ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് റിയേജന്റുള്ള ടെസ്റ്റ് ട്യൂബിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന കൾച്ചർ പ്ലേറ്റിലെ കോളനി നമ്മൾ ഒരു സ്റ്റെറൈൽ ലൂപ്പോ അല്ലെങ്കിൽ ഒരു വുഡൻ ആപ്ലിക്കേറ്റർ സ്റ്റിക്കോ യൂസ് ചെയ്തിട്ട് ഇമൾസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇമൾസിഫൈ ചെയ്തതിനു ശേഷം റിയേജന്റിന്റെ കളർ റാപ്പിഡ്ലി മാറുന്നുണ്ടോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് മെത്തേഡ് സ്വാബ് മെത്തേഡ് ആണ്. അപ്പൊ അതും പേരിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റെറൈൽ ആയിട്ടുള്ള സ്വാബ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ മെത്തേഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഓക്സിഡൈസ് റിയേജന്റിലേക്ക് ഒരു സ്റ്റെറൈൽ സ്വാബ് ഡിപ്പ് ചെയ്യുന്നു. ഈ ഡിപ്പ് ചെയ്ത സ്വാബ് യൂസ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള കോളനി നമ്മൾ ടച്ച് ചെയ്യുന്നു. സോ കോളനി ടച്ച് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്വാബിന്റെ കോട്ടൺ ഏരിയയിൽ കളർ ചേഞ്ച് പർപ്പിൾ ബ്ലൂ കളർ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ പോസിറ്റീവ് റിസൾട്ട് നമ്മൾ പറയുക ഡെവലപ്മെന്റ് ഓഫ് എ ഡീപ്പ് പർപ്പിൾ ബ്ലൂ കളർ വിത്തിൻ 5 to 10 seconds. നെഗറ്റീവ് റിസൾട്ട് ദർ ഇസ് നോ പർപ്പിൾ ബ്ലൂ കളർ വിത്തിൻ 60 seconds. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്സിഡൈസ് സാധാരണഗതിയിൽ പോസിറ്റീവ് ആയിട്ട് തരുന്ന ഓർഗാനിസത്തിന് എക്സാമ്പിൾ ഫ്യൂ എക്സാമ്പിൾസ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുള്ളൂ. സ്യൂഡോമോണാസ് ആണ് ക്ലാസിക്കൽ എക്സാമ്പിൾ. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ഓർഗാനിസം സ്യൂഡോമോണാസ് ആണ്. നെയ്സീരിയ, ആൽക്കലിജൻസ്, എയ്റോമോണസ്, കാമ്പേലോബാക്ടർ, വിബ്രിയോ, ബ്രൂസെല്ല, പാസ്റ്റെറെല്ല, ഹെലിക്കോബാക്ടർ പൈലോറി, ലീജനെല്ല, ന്യൂമോഫില, ഇതൊക്കെയാണ് ഓക്സിഡൈസ് പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് എക്സാമ്പിൾ.
ഓക്സിഡേസ് നെഗറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് എക്സാമ്പിൾസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻട്രോബാക്ടീരിയേഷ്യ എന്ന് പറയുന്ന ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും ഓക്സിഡേസ് നെഗറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. സോ ഈ കോളെ ക്ലെബ്ഷിയെല്ല ഇൻട്രോബാക്ടർ സിട്രോബാക്ടർ സെറേഷ്യ ഹാഫ്നിയ ഈ ഓർഗാനിസംസ് ഒക്കെ ഓക്സിഡേസ് നെഗറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പോസിറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോളും നമ്മൾ പോസിറ്റീവ് കൺട്രോളും നെഗറ്റീവ് കൺട്രോളും റൺ ചെയ്യുമല്ലോ. ഏതോ ടെസ്റ്റ് ചെയ്താലും പോസിറ്റീവ് കൺട്രോളും നെഗറ്റീവ് കൺട്രോളും നമ്മൾ ക്വാളിറ്റി കൺട്രോളിന്റെ ഭാഗമായിട്ട് റൺ ചെയ്യണം. സോ ഈ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന പോസിറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത് ATCC 27853 സ്യൂഡോമോണാസ് എയറുജിനോസ ആണ്. നെഗറ്റീവ് കൺട്രോൾ വന്നിട്ട് ATCC 25922 എസ്ട്രേഷ്യ കോളയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെടുത്ത രണ്ട് ടെസ്റ്റും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് ചോദിക്കുക. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ കാണാം. ബൈ.